ഏറ്റവും പുതിയ വാർത്ത, ചാണ്ടി ഉമ്മനെതിരെ പുതുപ്പള്ളിയിൽ ജെയ്ക്ക് സി തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സെയ്ഫ് സൈനലാബദ്ദീനുണ്ട് വിവരങ്ങൾ നൽകാൻ. സെയ്ഫ്, ജെയ്ക്ക് തന്നെ പുതുപ്പള്ളിയിൽ മത്സരിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സി പി എമ്മിന്റെ പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജെയ്ക്ക് സി തോമസിനെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്ന 3 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിലൊരു ധാരണയായിരിക്കുന്നത്. അതിന് വിവിധ രാഷ്ട്രീയ കാരണങ്ങൾ സി പി എമ്മിനുണ്ട്. ജെയ്ക്കിനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം കോട്ടയം ജില്ലാ കമ്മിറ്റി അടക്കം സി പി എം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിരുന്നു. എന്നാൽ ജെയ്ക്ക് ആദ്യം മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. പിന്നീടാണ് വിവിധ പേരുകൾ സി പി എം നേതൃത്വം ചർച്ച ചെയ്തത്. അപ്പോഴും അവർക്കൊരു ഇടയിലൊരു സംശയമുണ്ടായിരുന്നു. മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി അവിടെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം സി പി എം നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജെയ്ക്ക് സി തോമസുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാകണം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പിന്നീട് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ട് ജെയ്ക്ക് സി തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേരുകയാണ് ചെയ്തത്. വിവിധ കാരണങ്ങളാണ് അതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. 2016 ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ ജെയ്ക്ക് സി തോമസ് ഉമ്മൻചാണ്ടിക്ക് 27,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2021 എത്തിച്ചേർന്നപ്പോൾ ഭൂരിപക്ഷം 9,044 കുറയ്ക്കാൻ ജെയ്ക്ക് സി തോമസിന് കഴിഞ്ഞു. ജെയ്ക്കിന്റെ സമുദായവും മറ്റൊരു ഘടകമായി വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് ജെയ്ക്ക് സി തോമസ് പ്രവർത്തിച്ചു വന്നത്. അങ്ങനെ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അറിയുന്നയാൾ, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനായ ആൾ, ചാണ്ടി ഉമ്മൻ എന്ന യുവ സ്ഥാനാർത്ഥിക്ക് മുന്നിലേക്ക് മറ്റൊരു യുവ സ്ഥാനാർത്ഥിയെ സി പി എം പ്രസന്റ് ചെയ്യുകയാണ്. അതാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഫയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജെയ്ക്ക് സി തോമസിനെ പരിഗണിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട കാരണം മികച്ച രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സി പി എം തീരുമാനമെടുത്തു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ജെയ്ക്കിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സി പി എം നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്ത് തലത്തിൽ വിവിധ നേതാക്കന്മാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. 8 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തുകൾ മാത്രമാണ് യു ഡി എഫിനുള്ളത്. ബാക്കി 6 പഞ്ചായത്തും എൽ ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ നേട്ടമായിട്ട് അവർ കാണുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടം, വലിയൊരു രാഷ്ട്രീയ പോരാട്ടം അവിടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജയിച്ചു കയറാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഒരു യുവ സ്ഥാനാർത്ഥി, മണ്ഡലത്തിൽ പരിചിതനായ വ്യക്തി, മണ്ഡലത്തിൽ 2 തവണ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചയാൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറച്ചയാൾ, ഈ പരിഗണന എല്ലാം നൽകിക്കൊണ്ടാണ് ജെയ്ക്ക് സി തോമസിനെ സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നൌഫൽ. സെയ്ഫ് സൈനലാബദ്ദീൻ തുടരുക. ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് ജോസി ബാബു ചേരുകയാണ്. ജോസി, പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് ആഗ്രഹിച്ച സ്ഥാനാർത്ഥി തന്നെയല്ലേ ജെയ്ക്ക് സി തോമസ്? തീർച്ചയായും നൌഫൽ, ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചിരുന്ന ജെയ്ക്കിനെ പിന്നീട് പാർട്ടി നേതൃത്വം ഇടപെട്ട് ചർച്ച നടത്തിയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഈ ഉമ്മൻചാണ്ടിക്ക് അനുകൂല സഹതാപ തരംഗം നിലനിൽക്കുമ്പോൾ മത്സരിക്കുന്നതിനായി ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ജെയ്ക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പാർട്ടി നേതൃത്വത്തെ. അത്തരത്തിൽ പാർട്ടിയും ആ നിലയ്ക്കായിരുന്നു ജെയ്ക്കിനെ ഈ ഘട്ടത്തിൽ ബലികൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്കായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പാർട്ടിക്കുള്ളിൽ ചെറിയ ഭിന്നതകൾ ഉള്ളതും അതോടൊപ്പം തന്നെ ഈ വിമത നീക്കവും അടക്കം ചികിത്സാ നിഷേധമടക്കമുള്ള ഗൗരവ തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന വേളയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നു എന്ന് സി പി എം നേതൃത്വം വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജെയ്ക്ക് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് സി പി എം എത്തി നിൽക്കുന്നതും. പ്രത്യേകിച്ച് സഭാ വിഷയങ്ങളടക്കം ജെയ്ക്കിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. കാരണം ജെയ്ക്ക് യാക്കോബായ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. നേരെ മറിച്ച് ചണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുമാണ്. ആ നിരത്തിൽ വലിയ രീതിയിൽ യു ഡി എഫ് വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുവാൻ ജെയ്ക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും. മുൻകാലങ്ങളിൽ ആ നിലയ്ക്ക് ജെയ്ക്ക് വലിയ രീതിയിൽ വോട്ട് സ്വാധീനിക്കുവാൻ ജെയ്ക്കിന് സാധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും അത്തരത്തിലുള്ള പരിഗണനകളും ജെയ്ക്കിന് അനുകൂലമായി. എന്തായാലും വലിയൊരു പോരാട്ടത്തിനും അല്ലെങ്കിൽ വികസന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് വലിയൊരു പോരാട്ടം നടത്തിയാൽ ഒരുപക്ഷെ പുതുപ്പള്ളി പിടിച്ചെടുക്കാൻ കഴിയുമെന്നും സി പി എം കണക്ക് കൂട്ടുന്നു. അതുതന്നെയാണ് ജെയ്ക്ക് എന്ന യുവ സ്ഥാനാർത്ഥിയിലേക്ക് ഒരു തവണ കൂടി എത്തി നിൽക്കുവാൻ സി പി എം നിർബന്ധിതരായതും. നൌഫൽ. ജോസി തുടരുക. സെയ്ഫ്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകുമെന്ന് സി പി എം ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മറുവശത്ത് സഹതാപ തരംഗവും ഉമ്മൻചാണ്ടി വികാരവുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വോട്ട് പിടിക്കാനാണ് യു ഡി എഫ് പരമാവധി ശ്രമിക്കുക. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തി ഭൂരിപക്ഷമെങ്കിലും പരമാവധി കുറയ്ക്കുക, കഴിയുമെങ്കിൽ വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും എൽ ഡി എഫിനുണ്ടാവുക. ആ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും ഒരുപക്ഷെ ജെയ്ക്കിനെ ഈ സ്ഥാനാർത്ഥിത്വം
ലഭിച്ചിരിക്കുന്നത്. മൂന്നാമതും മത്സരിക്കുകയാണ് ജയ്ക്ക് പുതുപ്പള്ളിയിൽ. അതുകൊണ്ട് തന്നെ ജയ്ക്കിൻ്റെ മനസ്സ് എന്തായിരുന്നു ഈ മത്സരത്തിൽ? ജയ്ക്ക് ഈ മത്സരത്തിന് ജയ്ക്ക് മാനസികമായി തയ്യാറെടുത്തിരുന്നു? നമുക്ക് ജയ്ക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ CPMന്റെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞു, ഉമ്മൻചാണ്ടി മരിച്ചതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ജയ്ക്ക് സി തോമസിന് ഒരു മത്സരത്തിന് അവിടെ താല്പര്യമില്ല എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. വിവിധ കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഉമ്മൻചാണ്ടി എന്ന വലിയ വികാരം, അദ്ദേഹത്തിന് മരണത്തിന് ശേഷം കിട്ടിയ യാത്രയയപ്പ് അതൊരു വികാരമായി മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. ആ മണ്ഡലത്തിൽ ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ഒരു മാസം പോലും കഴിയുന്നില്ല അദ്ദേഹം മരിച്ചിട്ട്. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ വികാരം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അത് ഒരു അതിവൈകാരികമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടം, ഒരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിക്കണൊരു ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ അത് ആദ്യം ബോധിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീടാണ് വിവിധ പേരുകളിലേക്ക് വരുന്നത്. റജി സക്കറിയയുടെ പേര് ചർച്ചയ്ക്ക് വന്നു. പക്ഷേ റജി സക്കറിയ മത്സരത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീടാണ് പുതുപ്പള്ളി ഏരിയ സെക്രട്ടറിയായ സുഭാഷ് പി വർഗീസിന്റെ പേരും ചർച്ചയ്ക്ക് വരുന്നത്. ഈ പേരുകൾ ചെറിയ പേരുകളാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇവരിൽ ഒരാളെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ CPM ഈ മത്സരത്തെ എത്രത്തോളം രാഷ്ട്രീയമായി കാണുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നേനെ. ആ ചോദ്യത്തിന് CPM നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ജയ്ക്കിനെ പോലെ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ച ഒരാളെ തന്നെ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പുതുപ്പള്ളിയിൽ എത്തുന്നത്. അത് വൈകാരിക പോരാട്ടമല്ല, അത് പൊളിറ്റിക്കൽ പോരാട്ടമാണ് എന്ന സന്ദേശം CPM UDFന് മുന്നിലേക്ക്, ഇടതുമുന്നണി UDFന് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. തങ്ങൾ പിന്നോട്ടില്ല. തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടല്ല ഈ മത്സരത്തെ നേരിടുന്നത്. വൈകാരിക രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമായി അവർക്ക് അവരുടെ മുന്നിൽ UDFന് മുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി എന്ന വൈകാരികത, അതിനെ അവർക്ക് ആദ്യഘട്ടത്തിൽ വോട്ടാക്കി മാറ്റാം. അതിനൊപ്പം തന്നെ അവർക്ക് പറയാനുള്ള രാഷ്ട്രീയമുണ്ട്. അത് രണ്ടാമത്തെ പ്രചരണ വിഷയമാക്കി അവർക്ക് ഉയർത്തി മാറ്റാം. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഉമ്മൻചാണ്ടി സോളാർ കേസുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ എടുത്ത കാര്യങ്ങൾ, അത് മൂന്നാമത്തെ രാഷ്ട്രീയ വിഷയമാക്കി അവർക്ക് ഉയർത്തി മാറ്റാം. ഇടതുമുന്നണിക്കാണെങ്കിൽ ചെയ്യാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവിടെ പറയുക. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, സാമ്പത്തികമായി മറ്റും ബുദ്ധിമുട്ടിക്കുന്നത് പറയുക. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് പോവുക. അത് വൈകാരികതയും രാഷ്ട്രീയവും അവിടെ ഉള്ളപ്പോൾ ഇവിടെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് CPM നേതൃത്വം തയ്യാറെടുത്തു എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ജയ്ക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകില്ല. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.